എന്തായാലും നിങ്ങളെ ഈ ഫോണുമ്മ കളിച്ചിരിക്കണ കുട്ടിമാനെ, ഒരാഴ്ചന്റെ മേലെ നിങ്ങൾ പണിക്ക് പോയിട്ട് എത്ര നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടാകെ നിക്കണത്. മറ്റേത് ആദ്യം വന്ന പനിയല്ലേ തലവേദനയില്ലെന്ന് പോകണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ കേൾക്കലില്ല, അപ്പൊ ഒക്കെ പോവും. ഇപ്പൊ നാക്കണ് വെറുതെ ഇരുന്നങ്ങാണ്ട് എന്തായാലും അസുഖം ഉണ്ട് വെച്ചുമ്പോൾ ക്ഷീണാണ് ക്ഷീണാണ്, എന്തെങ്കിലും കാണാനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ കുട്ടിമാനെ, എന്തെങ്കിലും പണിക്കോകാതെ ഇരിക്കണത്. അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ എത്രങ്ങാനും കഴിഞ്ഞു തുടങ്ങിയെന്നറിയോ? അപ്പൊ കുട്ടികൾക്ക് ഒരു റിസൂനൊരു ബിസ്ക്കറ്റും കൂടി കൊടുക്കാല്ലാതെ ഇരിക്കണം. എനിക്കെന്തോ പണിക്ക് പോകാൻ വെച്ചാൻ തോന്നിട്ടാണ് ഞാൻ പോകാത്തത്. അതിന് എന്തൊന്നും കാണുന്നില്ലല്ലോ, നീ ക്ഷീണാണ് നിക്കാതെന്നാല് ആശുപത്രിയിൽ പോവുക, അത് വിളിച്ചാലും ഇവിടെ വരുന്നില്ല. എന്താ ആശുപത്രിയിൽ ഇങ്ങനെ പോയിട്ട് കൊറേ മരുന്ന് ഇങ്ങനെ പൗര തരിക ഇങ്ങനെ കുടിച്ചാന്നല്ലാതെ പിന്നെന്താ കാരണം? പട്ടിണിയാക്കി ഏതായാലും നോക്കട്ടെ, ഞാൻ പറ്റിയ നാളെ പണിക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ആ എന്നാ എങ്ങനെയെങ്കിലും പോകാൻ നോക്കി, മറ്റേത് പണിക്ക് പോകാതെ ഇവിടെ എങ്ങനെ ഇരുന്നാ ശരിയാവൂല. ഇതൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലേ ഒരു ദിവസം ലീവാക്കാൻ പറയുമ്പോ, എന്നിട്ടിപ്പോ നിങ്ങൾ തന്നെ എങ്ങനെ ആയാ എന്താ കാട്ടുക? ആ കുട്ടി ബിസ്ക്കറ്റ് വെച്ചിട്ട് കിടങ്ങേറാവുന്നുണ്ട് എനിക്ക്. പടച്ചോനെ ഉപ്പും പാത്രം വരെ കാലി വയ്ക്കണീട്ടരിത്തത്, ഇങ്ങനെ പടച്ചോനെ കാലിയാകാതെ നിൽക്കുക. പണിക്ക് പോണ്ട മനസ്സന്മാര് പെരിയിൽ ഫോണമ്മ കളിച്ച് കുത്തിർന്നാല് എങ്ങനെ പിന്നെ അടുക്കളയിൽ വല്ല സാധനങ്ങളും ഉണ്ടാവുക? ഒരു സാധനം ഇല്ലാതെ കൈ നിൽക്കണം. മുളകും പൊടി കണ്ടില്ലേ, ഒരു തുള്ളിയില്ല, ഒരു സാധനം ഇല്ലാതെ കൈ നിൽക്കണം. ഇച്ച് വെച്ചെന്നാല് ഇനി എന്താ ചെയ്യാന്ന് പോലും അറിയില്ല. എന്താ പടച്ചോനെ ഇനി കാട്ടുക? ചോദിച്ചാലാണെ ഒന്നും ഉണ്ടൂല. ഒരാഴ്ച ഒന്നരാഴ്ചത്തോളമായി പണിക്ക് പോയിട്ട് ചോദിച്ചാലും എന്തെങ്കിലും ഒരു അസുഖമുണ്ടോ? അതുമില്ല, ക്ഷീണാണ് ക്ഷീണാണ്. ശ്രദ്ധന്നാൽ വല്ലാത്തൊരവസ്ഥക്കാണ് ഞാൻ വന്ന് പട്ടുക്കണത്. അതായത് ഞങ്ങളത് പോട്ടെ, ആ കുട്ടിയാളെ ആലോചിച്ചുകൂടെ, എന്നിട്ടെങ്കിൽ എന്തിനാണ് ഈ പണിക്ക് പറഞ്ഞിപ്പോ ഇപ്പോടെ ഈ പരിയെന്ന്? ഈ മനസ്സിന് ഇങ്ങനെയൊന്നും അല്ലേ ഇങ്ങനെ പഠിച്ചോനെ? ഇതിലിപ്പോ എന്താ പറ്റിയത്? പറ്റിയത് ഞാൻ ഇനിയിത് പോണ്ടെന്ന് പോണ്ടെന്ന് പറയില്ല. എല്ലാവർക്കും ഒരു പറച്ചിലേ കുട്ടിമാരുടെയും മുട്ടിൻ്റെയും മാതിരി ആകണം അയലോപ്പക്കാർക്കൊക്കെ, അല്ലാത്തൊരവസ്ഥയാണ്. ന്യൂഡിൽസ് ഉണ്ടാ പോണ്ടാവുന്ന ആ കുട്ടിക്ക് കൊടുക്കാൻ ഒരു ബിസ്ക്കറ്റ് ഇല്ല, ഉപ്പും പാത്രം നോക്കും. ഉപ്പും പാത്രം സാധനം അല്ലേ കാര്യം, അതാണ് ന്യൂഡിൽസ് ഇല്ലേറ്റ കുറെ ഉണ്ടാകുമ്പോൾ വാങ്ങിയൊന്നും കാര്യമില്ലേ. ഇപ്പൊ തേങ്ങയില്ല, ചോറ് കഞ്ഞി ആക്കണ അടുക്കളയിൽ ഉണ്ടാക്കിച്ചേക്കണം, ആ പകർച്ച തോന്നുന്നു. അത് വേണമെങ്കിൽ ചോറ്, ചോറ് വേണോ? എത്ര മൂന്നാമത് നോക്കണ കാര്യം പറയാം, ചോറ് വേണോ? അത് വേണമെങ്കിൽ ചോറ്, ആ എന്നാ വേണമെങ്കിൽ പോ. ന്യൂഡിൽസ് ഇല്ലേറ്റ ബാക്കിയൊക്കെ ഇവിടെ തേങ്ങി തീർക്കുക. നിങ്ങളിപ്പോഴും ഈ ഫോണമ്മ കളിച്ച കുത്തിർക്ക് തന്നെ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളിക്കൊന്നും പോണില്ല. വെള്ളപ്പ ചൂടാറിയാ തുടങ്ങി. നിങ്ങൾ ഞാൻ പോകാൻ നോക്കിക്കോളി, പള്ളിക്ക് നേരത്തെ പോകണ്ട മനസ്സമാര്. ആയിക്കോട്ടെ എന്നാല്, പിന്നെ നിങ്ങള് വരുമ്പോ ഒരു പത്തോ നൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സാധനം വാങ്ങി വരുമില്ല, ആ സാധനങ്ങളും കഴിഞ്ഞു നോക്കട്ടെ. ഒരു സ്കൂള് വിട്ട് വന്നാണ്ടില്ലേ, ലഞ്ച് ബാഗും ബാഗും ഒന്നും സ്ഥലത്ത് കൃത്തപ്പൂര, മത്തി കോട്ടായിട്ടും. ജീനു ഇവിടെ എന്താ ബാഗ് വന്നൂടെ? ഇപ്പൊ കണ്ടില്ല ഒക്കെ പോക്കറ്റിലും അവിടെ ഇവിടെയാണ് പേനയായിട്ടും ഐഡന്റിറ്റി കാർഡായിട്ടൊക്കെ. ഇനി ഒക്കെ അങ്ങനെയാണ് തിരുമ്പം കൊണ്ടുപോകും. എന്നിട്ട് നാളെ വരുമ്പോഴത്തേ എവിടെ
അവിടെ ചിനി ഇവിടെ ചിനി എന്നാണ് പറഞ്ഞാൽ പോരെ. അതുകൊണ്ടാച്ചാ ബാഗ്. ഹലോ, ആ വലൈക്കും അസ്സലാം. ആ ഇവിടെ ഇപ്പൊ നല്ല വർത്താനാണ് ഉമ്മപ്പ എതയാല്. നിങ്ങൾ പറയാതെ നിൽക്കാൻ നല്ലത്. ആ എന്താച്ചാല് ഇവിടെ കുട്ടിമാ പണിക്ക് പോകാൻ പെരുമടി മടി തന്നെ, അല്ല വേറെ ഒന്നുമല്ല പെരുമടി. എന്നിട്ട് ഒരാഴ്ച ഒന്നര ആഴ്ചയായി പണിക്ക് പോയിട്ട് സാധനങ്ങളാണെങ്കിൽ ഉപ്പും പാത്രം വരെ കാര്യമായി തുടങ്ങി. കഴിഞ്ഞ എത്ര കാട്ടുക വെച്ചറിയില്ല. ആ അങ്ങനെയൊന്നുമില്ലേ. ഇപ്പൊ ഒന്നര ആഴ്ച ആയിട്ട് ഇങ്ങനെയാണ്. ഒന്നര ആഴ്ച ആവാനായി പണിക്ക് പോയിട്ട് എന്താച്ചാല് പോകൂല. അതിനെ ചോദിച്ചുമ്പോ ഇങ്ങനെ കൊറേ മുണ്ടാതിപ്പോ അല്ലെങ്കിൽ പറ ക്ഷീണാണ്. എന്തൊരു ക്ഷീണാണ്, ഈ ചോലത്തളപ്പിന്റെ പ്രായമല്ലേ. ഇപ്പൊ 33-34 വയസ്സിലല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിനെ നല്ല പോലെ ഒന്ന് തടിക്കും, കുഴപ്പമില്ലാത്ത പ്രായമല്ലേ. എന്നിട്ട് അപ്പോഴൊക്കെ പ്രതിയിലുള്ള കുത്തക്കാര മനസ്സന്മാര് ഇതിനെന്താ പറ്റിയച്ചറിയില്ല. ഞാനെങ്കിലും അല്ല നാവോ കണ്ണ കെട്ടിക്കണോന്ന് വെച്ചാൽ തോന്നുന്നത്. എല്ലാവർക്കും ഒരു പറച്ചിലേ കുട്ടിമാരുടെ വാരി ആകണം. വെച്ചെങ്കിലും പോകും ഒരു പണിക്ക് വെച്ചറിയില്ല. ഇനിയിപ്പോ റിസു ആക്കണോ ഉറങ്ങണ്. ഇനിയിപ്പോ അത് നീച്ചാൽ അതിന് അല്ലെ ബിസ്ക്കറ്റോ ഒറസ്കോ എന്തെങ്കിലും ആയിട്ട് ഞാൻ വേണം. ഇനിയിപ്പോ അത് പോ അത് പോലും ഇല്ല. പൊടി മുളകും പൊടി ഉപ്പും പാത്രം ഇതൊക്കെ കാര്യക്കണേ. ഇവിടെ ഒന്നും അങ്ങനെ കാര്യങ്ങൾ കാണലില്ല. അപ്പോത്തിന് കൊണ്ടരലും ഇല്ലേ. ഇത് പണിക്ക് പോകാൻ പറ്റും. വെച്ചാതൊക്കെയാണെങ്കിൽ തിരക്കടില്ല. പനി ആയപ്പോൾ കൂടി ഞാൻ പോകണ്ടാറ അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല കുഴപ്പമില്ല. പനിയൊക്കെ മാറി നേരിട്ട് പത്തങ്ങാടി വായിന്നിട്ട് ഇപ്പൊ എത്ര പോയി പണിക്ക്. വളരെ എന്നിട്ട് ഇപ്പൊ മടിയായത് എന്താ കാട്ടണെന്ന് വെച്ചാൽ അറിയുന്നില്ല. ഞാൻ അങ്ങനെയാണെങ്കിലേ ഞാൻ അങ്ങനെ വരും. അല്ലാപ്പൊ എന്താ ഇതെങ്ങനെ പോലെ എന്ന് പറയും. നാളെ നാളെ നോക്കടി നാളെ നോക്കടി ആണ്. കുറെ ദിവസമായിക്കാളും നാളെ കേക്കൽ തുടങ്ങിയിട്ടേ. കുട്ടികളെ ചോദിച്ചുമ്പോൾ എന്താ കാട്ടച്ച് സങ്കടം വരികയാണ്. കുട്ടികളെ ചോദിച്ചുമ്പോള് എത്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല. നിങ്ങളാണ് പറയണം അപ്പൊ കുഴപ്പം. ഞാൻ കുറേ ചോദിച്ചണം അതിൻ്റെ അപ്പോൾ ഇത് ക്ഷീണുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഞാനേ ഇച്ചാ പറ്റിയ ഇവിടെ നീ പഠിക്കാതെ കുത്തക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചെ കുട്ടികളായിട്ട് ഇങ്ങനെ പട്ടി നിൽക്കാൻ പറ്റില്ല. ഞാൻ അവിടെ വരുട്ടമ്മ. ആ എന്ത് നോക്കണേ? ഒന്ന് നോക്കാനൊന്നുമില്ല. ഒന്ന് പോകൂല ഇച്ച തോന്നുന്നതാണ്. നീ പണി പോകുമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. അല്ല നാളെ നോക്കാം അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം വലിയ ഉണ്ടാതൊക്കെ അതൊക്കെയാണ് പണി. ആ ആയിക്കോട്ടെ എന്നാ ശരി എന്നാല്. ആ ഓളിപ്പോ ന്യൂഡിൽസേ ഇപ്പൊ ഇതിന്റെ കടി കൂടെ ഉപ്പില്ലാത്ത പരിയില് പിന്നെ ന്യൂഡിൽസ് ആണ്ടാല്. ഞാൻ പറഞ്ഞേ ചോറാണ് തിന്നോ വെള്ളറച്ചങ്ങാണ്ട് പറഞ്ഞു. അപ്പൊ അതിനാണ്ട് ഇറച്ചങ്ങാണ്ട് പോയിക്കോ ചോറ് വേണ്ടാറുണ്ട്. ആ ആയിക്കോട്ടെ എന്നാ ശരി.